നമസ്കാരം. ഗ്രഹങ്ങളുടെ രാശിമാറ്റം എല്ലാ രാശിക്കാരെയും ബാധിക്കും. ഇതിലൂടെ ജീവിതത്തിൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നുചേരും. അത്തരത്തിൽ ഈ ഓഗസ്റ്റ് മാസം ബുധനും സൂര്യനും ചിങ്ങം രാശിയിൽ തുടരുകയും ചന്ദ്രനും ശുക്രനും ചിങ്ങം രാശിയിൽ പ്രവേശിക്കുകയും ചെയ്യും. ഈ രാശിമാറ്റം 12 രാശിക്കാരെയും ബാധിക്കും. ഈ 12 രാശിക്കാരിൽ 5 രാശിക്കാർക്ക് ലക്ഷ്മി ദേവിയുടെ പ്രത്യേക പ്രീതി ലഭിക്കുന്നതാണ്. ഈ വ്യക്തികൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വലിയ വിജയവും സമൃദ്ധിയും കൈവരിക്കും. ഇനി ഏതൊക്കെ രാശിക്കാർക്കാണ് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം വന്നുചേരാൻ പോകുന്നതെന്ന് നോക്കാം. ചിങ്ങം രാശി. ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ലഭിക്കുവാൻ പോകുന്ന ആദ്യത്തെ രാശിയാണ് ചിങ്ങം രാശി. ഈ രാശിയുടെ അധിപൻ സൂര്യനാണ്. സൂര്യനെ ഗ്രഹങ്ങളുടെ രാജാവായി കണക്കാക്കുന്നു. കഠിനാധ്വാനം, ദൃഢനിശ്ചയം, ഉത്സാഹം, ബുദ്ധിശക്തി എന്നിവയ്ക്ക് പേര് കേട്ടവരാണ് ചിങ്ങം രാശിക്കാർ. ലക്ഷ്മി ദേവിയുടെ കൃപയാൽ ഒരിക്കലും ഇവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടേണ്ടി വരില്ല. സമ്പത്തും പ്രശസ്തിയും ഇവരെ തേടി വരും. ബിസിനസ് രംഗത്ത് വമ്പിച്ച നേട്ടമുണ്ടാകും. അടുത്തത് വൃശ്ചികം രാശി. ലക്ഷ്മി ദേവിയുടെ പ്രിയപ്പെട്ട രാശികളിലൊന്നാണ് വൃശ്ചികം രാശി. ഈ രാശിക്കാരുടെ അധിപൻ, ഗ്രഹങ്ങളുടെ അധിപൻ എന്നറിയപ്പെടുന്ന ചൊവ്വയാണ്. ഈ കാരണം കൊണ്ട് വൃശ്ചികം രാശിക്കാർ എല്ലാ മേഖലയിലും ശോഭിക്കുന്നതാണ്. ദേവിയുടെ അനുഗ്രഹം എപ്പോഴും ഇവരുടെ കൂടെ തന്നെയുണ്ട്. ഈ രാശിക്കാർക്ക് അവരുടെ ജീവിതത്തിൽ എല്ലാ മേഖലയിലും പുരോഗതി കൈവരിക്കാനാകും. ബിസിനസ് രംഗത്ത് വൻ നേട്ടമുണ്ടാക്കുവാനും ഇവർക്ക് സാധിക്കും. അടുത്തത് ഇടവം രാശി. ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹമുള്ള മറ്റൊരു രാശിയാണ് ഇടവം രാശി. ഇടവം രാശിക്കാരുടെ അധിപൻ ശുക്രനാണ്. സമ്പത്തിൻ്റെയും പ്രശസ്തിയുടെയും സമൃദ്ധിയുടെയും പ്രതീകമായി കണക്കാക്കുന്നത് ശുക്രനെയാണ്. അതിനാൽ ഇടവം രാശിക്കാർക്ക് ജോലിയിലും ബിസിനസ് രംഗത്തും ദേവിയുടെ കൃപയാൽ വിജയം കണ്ടെത്താൻ സാധിക്കും. അടുത്തത് തുലാം രാശി. തുലാം രാശിക്കാർ ലക്ഷ്മി ദേവിയാൽ അനുഗ്രഹിക്കപ്പെട്ടതാണ്. ശുക്രൻ ഭരിക്കുന്ന തുലാം രാശിക്കാർക്ക് ജീവിതത്തിൽ സന്തോഷവും സമൃദ്ധിയും ഉണ്ടാകും. ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്താൽ ഇവർക്ക് എല്ലാ മേഖലയിലും വിജയം കൈവരിക്കുവാൻ കഴിയും. സമ്പത്തും പ്രശസ്തിയും നേടുകയും ചെയ്യും. ജോലിയുള്ളവർക്ക് പ്രൊമോഷൻ ലഭ്യമാകുന്നതാണ്. അതുപോലെ ശമ്പള വർധനവ് ഉണ്ടാവുകയും ചെയ്യും. കർക്കിടകം രാശി. ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹമുള്ള മറ്റൊരു രാശിയാണ് കർക്കിടകം രാശി. കർക്കിടകം രാശിക്കാരുടെ അധിപൻ ചന്ദ്രനാണ്. സന്തോഷം, സമാധാനം, ആരോഗ്യം, സമ്പത്ത്, സമൃദ്ധി എന്നിവയുടെ പ്രതീകമായും ചന്ദ്രനെ കണക്കാക്കുന്നു. ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്താൽ കർക്കിടകം രാശിക്കാർക്ക് ജീവിതത്തിൽ എല്ലാ മേഖലയിലും വിജയം കൈവരിക്കുവാൻ കഴിയും. തൊഴിൽ രംഗത്തും ബിസിനസ് രംഗത്തും ഒരുപോലെ നേട്ടമുണ്ടാകും. മംഗളകർമ്മങ്ങൾ നടക്കുവാനുള്ള യോഗവുമുണ്ട്. നന്ദി, നമസ്കാരം.